നമസ്കാരം. കേരള പോലീസിന്റെ വെടിയുണ്ട കാണാനില്ല. ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണെന്ന് പറയുന്നു, ഉരുക്കി വിറ്റു എന്ന് പറയുന്നു, മറിച്ച് വിറ്റു എന്ന് പറയുന്നു, വീട്ടിൽ കൊണ്ടുപോയി എന്ന് പറയുന്നു. നമുക്കറിയില്ല എന്താ ചെയ്തതെന്ന്. ഏതായാലും അന്വേഷണം നടക്കണം എന്ന് തന്നെയാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. അന്വേഷണം നടക്കുമോ, ഏത് രീതിയിൽ നടക്കും എന്നൊന്നും നമുക്കറിയില്ല. സമൂഹ മാധ്യമങ്ങളിൽ, വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഒരു പോസ്റ്റ്, കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. അത് നമുക്കും ലഭിച്ചു. കുറേ ചോദ്യങ്ങൾ, അതിന് കൃത്യമായ ഉത്തരങ്ങൾ. നമുക്ക് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്ന് പരിശോധിക്കാം. എന്താണ് നിലവിലെ വിഷയം? കേരള പോലീസിൻ്റെ തോക്കുകളും വെടിയുണ്ടകളും കാണാനില്ല. എന്നാണ് CAG റൈഫിളുകളുടെയും ബുള്ളറ്റുകളുടെയും കണക്കെടുത്തത്? 16 ഒക്ടോബർ 2018 കണക്കെടുത്തത്. എന്താണ് റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ? 25 ഇൻസാസ് തോക്കും AK-47 ഉൾപ്പെടെ ഉപയോഗിക്കുന്ന 12,061 വെടിയുണ്ടകളും കാണാനില്ല. ശരിയല്ലേ? ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരമായില്ലേ? എന്നാണ് ഇത് കാണാതായത്? അതടുത്ത ചോദ്യം. 200 കാണാതായത് മുൻ സർക്കാരിൻ്റെ, അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തും ബാക്കി പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തും. 200 ബാക്കി ഈ 12,061 200 ഉമ്മൻചാണ്ടിയുടെ കാലത്തും, ബാക്കിയുള്ള എണ്ണം പിണറായി സർക്കാരിൻ്റെ കാലത്തും. മുൻ സർക്കാരിൻ്റെ കാലത്ത് കാണാതായ വെടിയുണ്ട കണ്ടുപിടിക്കാൻ അന്നത്തെ സർക്കാർ എന്ത് ചെയ്തു? അത് അടുത്ത ചോദ്യം. അന്വേഷിക്കാനായി ഒരു സ്പെഷ്യൽ അന്വേഷണ ബോർഡിനെ നിയമിച്ചു. അവർ റിപ്പോർട്ട് നൽകിയോ? നൽകിയെങ്കിൽ എന്താണ് മറുപടി? അടുത്ത ചോദ്യം തന്നെ. റിപ്പോർട്ട് സമർപ്പിച്ചു. തിരുവനന്തപുരത്തെ പോലീസ് ചീഫ് സ്റ്റോറിൽ നിന്ന് 12 ജൂലൈ 1999 ഈ ബുള്ളറ്റുകൾ പാക്ക് ചെയ്തപ്പോൾ തന്നെ ഈ കുറവ് സംഭവിച്ചിരിക്കാം എന്ന് കണ്ടെത്തി. അതായത് വെറും ക്ലറിക്കൽ മിസ്റ്റേക്ക് മാത്രം. ഈ റിപ്പോർട്ട് തുടർന്ന് വന്ന പിണറായി സർക്കാർ അംഗീകരിച്ചോ? അത് അടുത്ത ചോദ്യം. 2016 അധികാരത്തിൽ വന്ന LDF സർക്കാർ ഇത് പരിശോധിക്കുകയും ഈ കണ്ടെത്തലുകൾ ശരിയാണ് എന്ന് പറയുകയും ചെയ്തു. ഇപ്പോൾ എന്താണ് വിഷയം? 16 ഒക്ടോബർ 2018 നടത്തിയ കണക്കെടുപ്പിൽ 25 ഇൻസാസ് തോക്കും AK-47 ഉൾപ്പെടെ ഉപയോഗിക്കുന്ന ഇത്രയും 12,061 വെടിയുണ്ടകളും കാണാനില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴുള്ള വിഷയം. ആരുടെ കാലത്താണ് ഇത് നഷ്ടമായത്? ജനുവരി 17 നടത്തിയ സ്റ്റോക്ക് ചെക്കിൽ 7,433 ബുള്ളറ്റുകളും 16 ഒക്ടോബർ 2018 നടത്തിയ കണക്കെടുപ്പിൽ 12,061 ഉയർന്നു. അതായത് 7,433 എന്നുള്ളത് അടുത്ത കണക്കെടുപ്പിൽ, അതായത് 2017 ജനുവരിയിൽ നടത്തിയ കണക്കെടുപ്പിൽ 7,000 ശിഷ്ടമായിരുന്നു. അത് 2018 18 ഒക്ടോബറിൽ നടത്തിയപ്പോൾ അത് 12,061 ഉയർന്നു. എന്താണ് CPM സൈബർ പോരാളികൾ ഈ വിഷയത്തിൽ ചെയ്യുന്നത്? ഇപ്പോൾ സൈബർ പോരാളികളാണല്ലോ എല്ലാം മുമ്പോട്ട് നയിക്കുന്നത്. പോരാളി ഷാജി, അങ്ങനെ പലതുണ്ട്. ഈ CPM, വി ലവ് CPM എന്ന് പറയുന്നൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട്. അങ്ങനെ നിരവധി പേർ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് അവരുടെ ന്യായീകരണങ്ങൾ, ഈ ന്യായീകരണ കമ്മി എന്നിവരെ വിളിക്കുന്നതിൻ്റെ കാരണം ഇതാണ്, എന്തിനേയും ന്യായീകരിച്ച് കളയും. അതാണ് ഇവരുടെ കുഴപ്പം. മുൻ സർക്കാരിൻ്റെ കാലത്ത് കാണാതായ 200 ബുള്ളറ്റുകൾ കാട്ടി പിണറായി വിജയൻ്റെ കാലത്ത് കാണാതായ 12,061 ബുള്ളറ്റുകളുടെ വിഷയത്തെ അവർ തമസ്കരിക്കാൻ അല്ലെങ്കിൽ ലഘൂകരിക്കാൻ ശ്രമിക്കുന്നു. ഇത് രാഷ്ട്രീയ ആരോപണമാണോ? അത് സാധാരണഗതിയിൽ ആരും ചോദിച്ചു പോകുന്നതാണ്. അല്ല, ഏത് സർക്കാരിൻ്റെ കാലത്ത് കാണാതെയായാലും അത് കടുത്ത സുരക്ഷാ വീഴ്ചയാണ്. അന്വേഷിക്കണം. കാണാതായ ബുള്ളറ്റുകളും തോക്കും എവിടെ പോയി എന്ന് കണ്ടെത്തണം. ആർക്ക് കൊടുത്തു എന്ന് കണ്ടെത്തണം. ഉരുക്കി വിറ്റെങ്കിൽ അതും കണ്ടെത്തണം. എന്താണ് ചെയ്യേണ്ടത്? അഴിമതി ആരോപണ വിധേയനായ ലോക്നാഥ് ബെഹ്റയെ മാറ്റി നിർത്തി സ്വതന്ത്രമായ ഒരു അന്വേഷണം നടത്തണം. നമ്മുടെ സ്റ്റേറ്റ് പോലീസ് ചീഫിനെ മാറ്റി നിർത്തിയിട്ട് ഒരു അന്വേഷണം നടത്തണം എന്നാണ് പൊതുവായി ആവശ്യമുന്നയിക്കുന്നത്. പിണറായി വിജയൻ അതിന് തയ്യാറാകുമോ? ഒരിക്കലുമില്ല. അത് ഉറപ്പല്ലേ? വ്യക്തം. ഉത്തരം വ്യക്തം. എന്തുകൊണ്ടാണ്? അതിന് ഒരു കാരണവുമുണ്ട്. ലാബ്ലിൻ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനാണ് ഈ ബെഹ്റ. ഈ ബെഹ്റയെ പിടിച്ച് ഇവിടെ SPC ആക്കിയിരിക്കുന്നത് തന്നെ ലാബ്ലിൻ കേസ് ഒതുക്കാനാണെന്നാണ് പ്രതിപക്ഷവും മറ്റാൾക്കാരുമൊക്കെ തന്നെ പറയുന്നത്. ബെഹ്റയെ മാറ്റിയാൽ സുപ്രീംകോടതിയിൽ നടക്കുന്ന കേസിൽ ആദ്യം കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഈ ബെഹ്റ, ലോക്നാഥ് ബെഹ്റ, പിണറായി വിജയനെതിരെ മൊഴി കൊടുത്തേക്കുമോ എന്ന ഭയമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തൊക്കെയായാലും രാജ്യസുരക്ഷയെ തന്നെ ഇത്രത്തോളം കാര്യമായി ബാധിക്കുന്ന ഈ ഒരു വിഷയമുണ്ടായിട്ടും CPM സൈബർ പോരാളികളും CPM പ്രവർത്തകരും അംഗങ്ങളുമൊക്കെ ഇതിനെ വെറും ഒരു ലാഘവത്തോടെയാണ് കാണുന്നത് എന്നുള്ള കാര്യം സത്യമാണ്. അതുമായി ചേർത്ത് വയ്ക്കാവുന്ന സാധാരണ ഒരു മനുഷ്യൻ, സാധാരണ ഒരു പൗരൻ ചോദിക്കുന്ന ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.